വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇലന്തൂരിലെ നരബലി കേസിൽ പ്രതിയായ ലൈലയുടെ മൊഴി ഞെട്ടിക്കുന്നത്. പുറത്തുവരുന്ന വിശ്വസനീയമെങ്കിൽ നരബലിക്ക് പുറമെ നരഭോജനവും നടന്നു. കൊല്ലപ്പെട്ടവരുടെ ആന്തരിക അവയവങ്ങളും യോനിഭാഗങ്ങളും പ്രധാന പ്രതി ഷാഫിക്ക് കറിവെച്ചു കൊടുത്തുവെന്നാണ് ലൈലയുടേതായി പുറത്തുവരുന്ന മൊഴി. ഇത് വിശ്വസനീയമെങ്കിൽ ഏറ്റവും ഭീകരമായ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഷാഫിയുടെ കാമുകിയായ ലൈല എല്ലാ അർത്ഥത്തിലും മാറിയിരുന്നു. ഭർത്താവിനെ വകവരുത്തി കാമുകിനൊപ്പം ഒളിച്ചോടാനുള്ള പദ്ധതിയും തയ്യാറാക്കി. ഇതിനിടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ലൈല പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് മൃതദേഹങ്ങളിൽ നിന്നും കരളും യോനിഭാഗങ്ങളും മുറിച്ചെടുത്താണ് കറി വെച്ചിരിക്കുന്നത്. ഇത് ഷാഫിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവ ഇയാൾ ഭക്ഷിച്ചുവെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസ് സ്ഥിരീകരണം നൽകിയിട്ടില്ല. തുടർച്ചയായ രണ്ട് കൊലപാതകങ്ങൾ ഭഗവത് സിംഗിന്റെ മനസ്സ് മടുപ്പിച്ചു. ഇയാൾ വല്ലാത്ത മനസ്താപത്തിലായി. ഇതോടെ ഇയാൾ വിവരം പുറത്തു പറയുമെന്ന് ഷാഫിയും ലൈലയും ഉറപ്പിച്ചു. തനിക്കിത് മനസ്സിൽ കൊണ്ടു നടക്കാൻ കഴിയില്ലെന്നും പുറത്തു പറഞ്ഞേക്കുമെന്നും ഭഗവത് സിംഗ് ലൈലയോട് സൂചിപ്പിച്ചിരുന്നു. ഭഗവത് സിംഗിനെയും കൊല്ലാൻ ഇരുവരും പദ്ധതിയിട്ടതപ്പോഴാണ്. ഈ കൊല കൂടി നടക്കുന്നതിന് മുൻപ് പ്രതികൾ പോലീസ് വലയിലായി. കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ഭഗവത് സിംഗ് ലൈലയോട് പറഞ്ഞ കാര്യം ലൈല റഷീദിനെ അറിയിച്ചു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യമെല്ലാം ലൈല പറഞ്ഞിട്ടുമുണ്ട്. കൊലയ്ക്ക് ശേഷം എന്തു ചെയ്യണമെന്നതിന് ഇവർ പദ്ധതിയിട്ടിരുന്നു. സ്വത്ത് പൂർണ്ണമായും വിറ്റ് മറ്റെവിടെയെങ്കിലും പോകാനും ഇവർ തയ്യാറായിരുന്നു. ആഭിചാരി ക്രിയകളുടെ ഭാഗമായി ഷാഫി ഭർത്താവായ ഭഗവത് സിംഗിന്റെ മുൻപിൽ ലൈലയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും പോലീസ് പറയുന്നു. ലൈലയുടെ രണ്ടാം വിവാഹമാണ് ഭഗവത് സിംഗുമായി നടന്നത്. ഷാഫിയുമായി മൂന്നാം വിവാഹമാണ് പദ്ധതിയിട്ടത്. രണ്ടു നരബലിയിലും കഴുത്തു കണ്ടിച്ചത് താനാണെന്ന് ലൈല പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഷാഫിയുടെ നിർദ്ദേശപ്രകാരം കഴുത്ത് മുറിച്ച ശേഷം മൃതദേഹത്തിന്റെ സ്വകാര്യ ഭാഗത്ത് കത്തി കുത്തിയിറക്കി ചോര വീടിനുള്ളിൽ വീഴ്ത്തി. ചോര വീണതോടെ വീടിന്റെ സകല ദോഷങ്ങളും പോയതായി ഷാഫി ദമ്പതികളെ അറിയിച്ചു. രണ്ടാമത്തെ കൊലപാതകത്തിന് മുൻപ് പത്മത്തിന്റെ തലയ്ക്കടിച്ച് ബോധരഹിതയാക്കിയത് ഷാഫിയാണ്. ഭഗവത് സിംഗിന്റെ വീടിന്റെ മുൻവശവും വിജനമാണ്. അതിനാൽ തന്നെ കൊലപാതകം നടന്നതും കുഴിച്ചിട്ടതും അതീവ രഹസ്യമായി പ്രതികൾ നടത്താനായി. പടിഞ്ഞാറ് വശത്തു കൂടിയാണ് പ്രവേശം. റോഡിൽ നിന്നും വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു കാവാണ്. അതുകഴിഞ്ഞാൽ ഭഗവത് സിംഗിന്റെ തിരുമുശാല, പിന്നീടാണ് വീട്. പ്രവേശന ഭാഗത്തുള്ള വീട് മാത്രമാണ് ഏക അയൽപ്പക്കം. ഈ വീടിന്റെ അതിരിൽ ഉയർന്ന മതിൽ കെട്ടിയിട്ടുണ്ട്. വീടിന്റെ മുൻവശവും പ്രത്യേക കൃഷിയൊന്നും ചെയ്യാതെ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഈ വീട്ടിൽ എന്ത് നടന്നാലും നാട്ടുകാർക്ക് അറിയാനാവാത്ത സ്ഥിതി ഇങ്ങനെയുണ്ടായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.